നമസ്കാരം, മല്ലവാർത്തയിലേക്ക് സ്വാഗതം. അട്ടപ്പാടിയിൽ ഭക്ഷണം മോഷ്ടിച്ചു എന്ന കുറ്റത്തിന്റെ പേരിൽ ക്രൂരമർദ്ദനത്തിന് ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി മരണപ്പെട്ട മധുവിനെ ആർക്കും തന്നെ മറക്കാൻ സാധിക്കില്ല. എന്നാൽ ഇപ്പോൾ മധുവിന്റെ ജീവിതം ആസ്പദമാക്കി ഒരു സിനിമയും അതുപോലെ തന്നെ കേസന്വേഷണവും വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് മധുവിന്റെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ കോടതി ഇടപെട്ടിരിക്കുന്നത്. കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ മുക്കാലി സ്വദേശി അബ്ബാസിനെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഗളി പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നാളെ മധുവിന്റെ അമ്മ മല്ലിയുടെ മൊഴിയെടുത്തതിന് ശേഷം കൂടുതൽ വകുപ്പുകൾ കൂടി ചുമത്തുമെന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ കേസിൽ നിന്നും പിന്മാറാനുള്ള ഒരു ശ്രമം തന്നെയാണ് അബ്ബാസ് നടത്തിയതെന്നും മധുവിനെ ആൾക്കൂട്ടം ആക്രമിച്ച് കൊലപ്പെടുത്തി എന്ന പേരിൽ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതിലുൾപ്പെട്ടവരെ ഒക്കെ തന്നെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടയ്ക്കുകയും അതുപോലെ കൃത്യമായ ശിക്ഷ ഇവർക്ക് നൽകണമെന്നുമുള്ള അഭ്യർത്ഥനയാണ് മധുവിൻ്റെ കുടുംബം നടത്തിയിരിക്കുന്നത്. ഇതിൽ നിന്നും പിന്മാറാനായിട്ടാണ് പ്രതികൾക്ക് വേണ്ടി അബ്ബാസ് നിരന്തരം ഇവരുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയെന്നാണ് മധുവിന്റെ അമ്മ പറഞ്ഞിരിക്കുന്നത്. കേസ് പിൻവലിച്ചാൽ പുതിയൊരു വീട് വരെ കെട്ടിത്തരാമെന്നുള്ള വാഗ്ദാനമാണ് പിന്നാലെ ഇയാൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ ഇതൊന്നും തന്നെ ഇവർ അംഗീകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴായിരുന്നു ഭീഷണി സ്വരം മുഴക്കിയത്. ഏറ്റവും ഒടുവിൽ ഇയാളുടെ ശല്യം കാരണം വീട് പോലും മാറേണ്ട ഒരു സാഹചര്യം മധുവിന്റെ കുടുംബത്തിനുണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ മണ്ണാർക്കാട് SC ST കോടതിയാണ് കേസെടുക്കാനായി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടത്. 19 പേരെയാണ് ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിസ്തരിച്ചിട്ടുള്ളത്. 122 സാക്ഷികളാണ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 9 പേര് മൊഴിമാറ്റിയതായും അറിയാൻ കഴിയുന്നുണ്ട്. വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം നടപ്പിലാക്കാൻ ജില്ലാ ജഡ്ജി നിർദ്ദേശിച്ചിട്ട് പോലും കൂറുമാറ്റം തടയാനായി ഇതുവരെയും കഴിയുന്നില്ല. പ്രതികളുടെ സ്വാധീനം ഒന്നുകൊണ്ട് മാത്രമാണ് ഇവർ കൂറുമാറിയിരിക്കുന്നതെന്നാണ് മധുവിൻ്റെ അമ്മ മല്ലിയും സഹോദരിയും പറയുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം തന്നെ മൊഴിമാറ്റിയ രണ്ട് ജീവനക്കാരെ പിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയാണ് പിരിച്ചുവിട്ടത്. വനംവകുപ്പ് വാച്ചർമാരെയാണ് സർവീസിൽ നിന്നും പിരിച്ചുവിട്ടത്. രഹസ്യമൊഴി തിരുത്തിയതായിട്ടുള്ള ഒരു കണ്ടെത്തൽ ഉണ്ടായതിന് പിന്നാലെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. 12 സാക്ഷി അനിൽകുമാർ, 16 സാക്ഷിയായിട്ടുള്ള അബ്ദുൾ റസാഖ് എന്നിവർക്കെതിരെയാണ് വനംവകുപ്പ് അട്ടപ്പാടി റേഞ്ച് ഓഫീസർ സി ഉമേഷ് നടപടി സ്വീകരിച്ചത്. കൂടാതെ മറ്റനേകം വാച്ചർമാരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് പരോക്ഷമായ ഒരു താക്കീത് നൽകിയാണ് ഇപ്പോൾ പറഞ്ഞു വിട്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. താൽക്കാലിക വാച്ചർമാരെയാണ് നിലവിൽ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.